എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പ് മുറിക്കുന്ന സമയത്തേക്കും അതുപോലെ തന്നെ ഈ ഒരു ചൂട് സമയത്തും നമ്മുടെ ദാഹമൊക്കെ ശമിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളം നമുക്കൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചവരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് ചൗരി എടുത്തിട്ടുണ്ട് ആ ഒരു ചൗരി നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ചൗരി നന്നായിട്ട് വേവിച്ചെടുക്കണം ചൗരി വേവുന്നതിന് ഞാനൊരു ടൈം പറയുന്നില്ല അത് നിങ്ങൾ വേവ് നോക്കിയിട്ട് വേവുന്ന സമയത്ത് അത് നമുക്ക് ഊറ്റിയെടുത്താൽ മതി നന്നായിട്ട് വെന്ത് വന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ജ്യൂസിന് നല്ല ടേസ്റ്റ് ആവുകയുള്ളൂ അതവിടെ ഇരുന്ന് വേകട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിലേക്ക് ഞാനിവിടെ ഒരു കവർ പാലാണ് എടുത്തിട്ടുള്ളത് ആ ഒരു പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കൊന്ന് അടുപ്പിലേക്ക് വെച്ചൊന്ന് എടുക്കാം ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പാല് തിളച്ച് വന്നതിന് ശേഷം ഞാനിവിടെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ പാൽ കാച്ചിയെടുത്ത ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചൗരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഊറ്റി ഊറ്റിവയ്ക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഇതുപോലത്തെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട് ആ അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെക്കാം അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കസ്കസ് ഇട്ട് വയ്ക്കാം കസ്കസ് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ രണ്ട് മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ചെറിയ സൈസായതുകൊണ്ടാണ് രണ്ട് മാങ്ങ എടുത്തത് നിങ്ങൾ വലിയ മാങ്ങയാണ് എടുക്കണമെങ്കിൽ ഒരു മാങ്ങ മതിയാവും അതിൽ നിന്ന് ഒരു പകുതി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ ബ്ലെൻഡ് ചെയ്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കസ്കസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കസ്കസ് കണ്ടോ അതായത് ഇപ്പം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാനിവിടെ രണ്ട് സ്പൂണാണ് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചൗവരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചൗവരിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മാങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം നമ്മൾ തണുപ്പിച്ചെടുത്ത് കുടിക്കുന്ന സമയത്താണ് ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ തന്നെ നന്നായിട്ട് തണുത്ത് കിട്ടും ഇപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാനിത് പുറത്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം മാങ്ങ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും നമ്മൾ സാധാ ജ്യൂസ് കുടിക്കുന്നതിന് പകരം അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്